നമസ്കാരം. ഞാൻ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ വിഷയത്തിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് ഞാൻ പെണ്ണായതിൽ അഭിമാനിക്കുന്നു എന്ന വിഷയത്തെ പറ്റിയാണ്. ഞാനൊരു പെണ്ണായതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എന്നിലൂടെ നാളകൾ പിറക്കും. അത് കാണുവാൻ കാലത്തിൻ്റെ കറുത്ത മൂടുപടം എൻ്റെ കണ്ണുമറച്ചാലും ഞാനില്ലെങ്കിൽ നീയില്ല, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന സത്യം എന്നും തെളിഞ്ഞു നിൽക്കും. മാതൃരാജ്യം, മാതൃസ്നേഹം, വർണ്ണനകൾക്കതീതമായ സുന്ദര ചിന്തകൾ എല്ലാം എന്തും പ്രകൃതി നിർമ്മിതമായ ജീവശൃംഖലയുടെ നിതാന്തമായ തുടർച്ചയുടെ പൊരുൾ. ജന്മം കൊടുക്കുന്ന പെണ്ണാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ലോകം ഇന്ന് പെണ്ണിനെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന അരുതായികയുടെ ആകെ പൊരുൾ ഹൃദയവേദനയും ഒറ്റപ്പെടുത്തലുമാണ്. ലൈംഗിക ചുവയുള്ള തമാശകൾ, അസമമായ വേതനം, മോശം പെരുമാറ്റം, അതിക്രമം എന്നിവയും സ്ത്രീകൾ ഒട്ടേറെ നേരിടേണ്ടതായി വരുന്നു. എന്നിരുന്നാലും എന്തിനു പെണ്ണായി പിറന്നു എന്ന് ചിന്തിച്ചവർ ഉണ്ടെങ്കിൽ അവർ തന്റെ ഉള്ളിലുള്ള കഴിവുകളെ മനസ്സിലാക്കാത്തതിനാലാണ്. സ്ത്രീകൾ ചെയ്യാത്ത ജോലികൾ ഏതെന്നല്ല, എത്ര ജോലികൾ അവർ ഒരേ സമയം ചെയ്യുന്നുവെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഓരോ അർത്ഥവചക്രത്തിലൂടെ കടന്നു പോകുമ്പോഴും അനുഭവിക്കുന്ന വേദനയും സഹനവുമെല്ലാം പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ള ബോധം അവളിൽ ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ അവൾക്ക് സഞ്ചരിക്കുവാനും ഇടപഴകാനുമുള്ള കഴിവ് നേടിയെടുക്കുകയും ചെയ്യുന്നു. ഓരോ സ്ത്രീക്കും അവരുടെ ശരീരം എങ്ങനെയെന്നും അതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണെന്നും വ്യക്തമായി അറിയാം. മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവും അവൾക്കുണ്ട്. ഓർമ്മശക്തി എന്ന കാര്യത്തിൽ സ്ത്രീകളെ കടത്തിവെട്ടാനായി ആർക്കുമാവില്ല. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും അവൾക്ക് വ്യക്തമായ കണക്കുകൂട്ടലുകൾ കാണും. പുരുഷന്മാർ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ചില തലങ്ങളിൽ സ്ത്രീകൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ എന്നെ ഒരു പെണ്ണായി അമ്മയെക്കാൾ ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും എന്റെ അച്ഛനാകാം. എന്നിരുന്നാലും ആയിരത്തിലൊരുവൻ ചെയ്യുന്ന അരുതായികകൾ ഒരു പുരുഷ സമൂഹത്തെ മുഴുവൻ താറടിക്കുവാൻ ഉപയോഗിക്കുന്ന നിർഗുണ ഫെമിനിസത്തോട് എനിക്കെന്നും തികഞ്ഞ പുച്ഛം മാത്രം. പെണ്ണ് വലുതെന്ന് കാണിക്കാൻ ഭരണകർത്താക്കളായ അല്ലെങ്കിൽ ആകാശം ഭൂമി കീഴടക്കിയ, ശാസ്ത്രീയ സാങ്കേതികതയുടെ അമരം കീഴടക്കിയ, അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലത്തിന്റെ അധിപരായ നിരവധി വനിതാ രത്നങ്ങളെ ചൂണ്ടിക്കാട്ടാനാകും. ഉദാഹരണം: മലാല, ഇന്ദിരാഗാന്ധി, സുനിത വില്യംസ് എന്നിവരൊക്കെ സ്ത്രീ എന്നതിനെ അർത്ഥവത്താക്കും വിധം പ്രവർത്തിച്ചവരാണ്. പക്ഷേ പെണ്ണായതിൽ അഭിമാനിക്കുവാൻ എനിക്കിവരാരും വേണ്ട. എന്റെ അമ്മയുടെ ഒരു ദിനം തുടങ്ങി ആ ഒരു ദിനം അവസാനിക്കുന്നത് വരെ ആമുഖത്ത് വരുന്ന ഭാവങ്ങൾ, ചെയ്തികൾ, സഹനങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, നിശ്ചയദാർഢ്യം, കാര്യശേഷി തുടങ്ങി ഒരു ദിനം അമ്മയെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മതി, പെണ്ണായി പിറന്നതിൽ ഏതു പെണ്ണും അഭിമാനിക്കും. തല ഉയർത്തി അവൾ വിളിച്ചു പറയും, ഞാനൊരു പെണ്ണായതിൽ അഭിമാനിക്കുന്നുവെന്ന്.